അതില് ഒരു 10 സെക്കൻഡ് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയപ്പോ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാച്ചു വേള അവിടെ ഫഹദ് ഫാസിലും ഇല്ല ആരും ഇല്ല അവിടെ. അപ്പൊ സത്യൻ അന്തിക്കാട് സ്കൂൾ ഓഫ് സിനിമയിലെ അവസാനത്തെ ഒരു ആളാണ് ഈ പയ്യൻ കൊള്ളാലാണെന്ന് തോന്നി. അവര് കാണിച്ച റെഫറൻസ് ജയലളിത മാമിന്റെ ഒരു പഴയ ഫോട്ടോ ആണ്, ഒരു 17 വയസ്സുള്ള. അപ്പൊ ഞാൻ ഇതെന്താ, അവര് ഇതുപോലെ തന്നെ വേണം, ഇതാണ് റെഫറൻസ്, ഇതുപോലെ വേണമെന്ന് പറഞ്ഞു. എന്റെ ക്യാരക്ടറിന്റെ പേര് ഹംസധ്വനി. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മെൽട്ടിംഗ് പോയിന്റ്. ഞാൻ സുരാജ്. ഇന്ന് മെൽട്ടിംഗ് പോയിന്റിൽ നമ്മളോടൊപ്പം ഉള്ളത് ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വലത് ആലോചിച്ച് കയറാൻ പോകുന്ന അഞ്ജന ജയപ്രകാശാണ്. ഹായ് അഞ്ജന. ഹായ് ഹലോ, വെൽക്കം ടു മോളിവുഡ്. താങ്ക് യു. ഇപ്പൊ ഞാൻ പറയായിരുന്നു, ഇപ്പൊ മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ടാണ്, പക്ഷെ തമിഴിലൊക്കെ നമ്മള് കുറെ അംഗമൊക്കെ വെട്ടി ഭയങ്കര ഹിറ്റൊക്കെ അടിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആദ്യമേ തന്നെ പാച്ചുവും അത്ഭുത വിളക്കും ഭയങ്കര രസമുള്ള ട്രെയിലർ ആയിരുന്നു. പ്രത്യേകിച്ച് ഫഹദ് അഞ്ജന കോംബോ എങ്ങനെയുണ്ടായിരുന്നു? ഒത്തിരി വെയിറ്റ് ചെയ്ത് വന്നൊരു പ്രോജക്റ്റ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു പാൻഡമിക്കും പിന്നെ അല്ലാത്ത ഡിലേയും ഡേറ്റ്സും പല കാര്യങ്ങളും കൊണ്ട് ഡിലേ ആയ ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോ പക്ഷെ ഡിലേ ആയെങ്കിലും എന്താണ് ലേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് വന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒപ്പം തന്നെ നമ്മളിപ്പോ ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് ലീഡിംഗിലേക്ക് എത്തിയത്? കാസ്റ്റിംഗ്, ഇതിന്റെ കാസ്റ്റിംഗ് ഗായത്രി സ്മിത എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ഉള്ള ഒരു കോർഡിനേറ്റർ ചെയ്തു. എന്റെ മാത്രമല്ല ജനറലി ബാക്കിയുള്ള ആർട്ടിസ്റ്റിന്റെ, പുതിയ ആർട്ടിസ്റ്റിന്റെ എല്ലാം. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കി ഗുണം ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ കണ്ട് വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി. പക്ഷെ രണ്ട് ഓഡിഷൻസ്, ഇതിന്റെ ലീഡിന്റെ ഓഡിഷനും വേറൊരു ഫീമെയിൽ ക്യാരക്ടറിന്റെ ഓഡിഷനും, അതിന്റെ PDF പോലെ അതിന്റെ സ്ക്രിപ്റ്റ്സ് അയച്ചു. അപ്പൊ ഓഡിഷൻ ചെയ്ത് ഞാൻ തന്നെ സെൽഫ് ഓഡിഷൻ ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. പിന്നെ അഖിൽ അത് കണ്ടു, ഞങ്ങൾ ചെന്നൈയിൽ മീറ്റ് ചെയ്തു. പിന്നെ ഒരു ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ലുക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൺഫേം, അങ്ങനെയാണ് കൺഫേം ആയത്, സെറ്റായി. അതെ. ഓക്കെ, ഈ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. കാരണം നമ്മൾ പണ്ട് അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമയും നമ്മളുടെ മലയാളികളിലേക്ക് വാക്കുകൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു പേരാണത്. അതുപോലെ തന്നെ പാച്ചുവും അത്ഭുതവും. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു പേരിന്റെ കാരണം അഖിലിനോട് ചോദിച്ചോ? പേരിന്റെ കാരണം സിനിമയിലുണ്ട്. ട്വിസ്റ്റ് ആണ്, ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. പാച്ചു അല്ലെങ്കിൽ പ്രശാന്ത് എന്ന് പറയുന്ന ഫഹദ് ചെയ്യുന്ന ക്യാരക്ടറിന് ഒരു ഒരു ഭാഗ്യം, ഒരു ടേൺ ഓഫ് ലക്ക് സംഭവിക്കുന്നു. അതെന്താണ് എങ്ങനെയെന്നൊക്കെ പടം ഞാൻ പറയൂല, തിയേറ്ററിൽ പോയി കണ്ടാവുന്നു. ഓക്കെ, സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ ക്യാരക്ടറിന്റെ പേരും എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ക്യാരക്ടർ ആണെന്നൊന്ന്? എന്റെ ക്യാരക്ടറിന്റെ പേര് ഹംസധ്വനി. കോമഡികളുണ്ട്. അപ്പൊ ഹംസധ്വനി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ കുട്ടിയും പാച്ചുവും ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അതങ്ങ് അവിടുന്ന് ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ ആദ്യം പല ഡൈമെൻഷൻസ് കടന്ന, അതായത് ഒരു വഴക്കോ അല്ലെങ്കിൽ തമാശയോ പിന്നെ ഇഷ്ടമോ, അങ്ങനെ കുറെ ഇമോഷൻ കുറെ ഉണ്ട്. അപ്പൊ അവരുടെ ഈ മൂവി പോകുന്തോറും അവരുടെ ഡൈനാമിക്സും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള, എനിക്കൊന്ന് പാച്ചുവിന്റെ ഒരു കോൺട്രാസ്റ്റ് ആണെന്ന് തോന്നുന്നു ഹംസധ്വനി. പാച്ചു തമാശ ഒക്കെ പറഞ്ഞ സോപ്പിട്ട് അങ്ങനെയാണ്, പക്ഷെ ഈ പുള്ളിക്കാർ കുറച്ചുകൂടെ സീരിയസും കുറച്ചുകൂടെ ഒരു എന്താ പറയാ, കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം, അങ്ങനെ ഒരു അങ്ങനെ ഒരു ലൈനാണ്. തമിഴിൽ ഇപ്പൊ കുറച്ച് പ്രോജക്ട്സ് ചെയ്തല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് മലയാളത്തിലേക്ക് ഇത്ര, ഐ മീൻ ഇത് ഇങ്ങനെ കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, അത് കഴിയട്ടെ, അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താണോ? അല്ലെങ്കിൽ അല്ല, എനിക്ക് തോന്നുന്നു എന്റെ ഒരു സിനിമ ഇൻട്രസ്റ്റ് തുടങ്ങിയത് കോയമ്പത്തൂരാ. ഞാൻ കോളേജ് പഠിച്ചോണ്ടിരിക്കുന്നു. ദുരുവങ്ങൾ 16 ഡയറക്ടർ എന്റെ കോളേജ് ജൂനിയർ ആയിരുന്നു, കാർത്തിക് നരേൻ. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ പരിചയമുള്ള ഫിലിം സർക്കിൾ ചെന്നൈയിലാണ്. അതിപ്പോ ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയാലും, പിന്നെ ദുരങ്ങൾ പറഞ്ഞ റിലീസായപ്പോ നമ്മൾ അങ്ങോട്ട് ചെയ്തു. ഇവിടെ ഓഡിഷൻ ഉള്ളപ്പോ നമ്മള് സ്ഥലത്തിലിങ്ങനെ കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എവിടെയാ സെറ്റിൽ എന്ന് പറയുമ്പോ ചെന്നൈയിലാണെങ്കിൽ ഓ ഇനിയിപ്പോ വന്ന് കോമ്പറ്റീഷൻ കൊടുക്കണം, ഹോട്ടൽ കൊടുക്കണം, ചടങ്ങാണ്. അതാ ചടങ്ങാണ്. കാരണം എനിക്ക് ചില സിനിമകൾക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നിന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഓഡിഷൻ ചെയ്ത് അതിന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ചിലപ്പോൾ റിഹേഴ്സൽ ചെയ്ത്
അപ്പൊ അത് അവിടെ ആയതുകൊണ്ട് കുറച്ച് ലോജിസ്റ്റിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഡെബ്യൂ എന്ന് പറഞ്ഞു എങ്കിലും ഇതിനു മുമ്പ് ഒരു സിനിമയുടെ പേര് വിക്കിപീഡിയയിൽ കണ്ടു. അതെ, ഏതാണ് സിനിമയുടെ പേര്? ഇത് കുംഭസാരം എന്ന് പറയുന്നത്. അതിലെവിടെ? അതില് ഒരു 10 സെക്കൻഡ് അങ്ങോട്ട് നോക്കിയാ അങ്ങനെ ഒരു റോളാണ് അത്. ആ സമയത്ത് നമ്മളങ്ങനെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നല്ലപോലെ എല്ലാം ഫുൾ കഥ കേട്ടിട്ടേ ഞാൻ പോ അങ്ങനെ ഒന്നും ഇല്ല. ജസ്റ്റ് മുഖം കാണിക്കണം, ജസ്റ്റ് എനിക്ക് ഒന്ന് അഭിനയിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇപ്പൊ നാളെ ഷൂട്ടിംഗ് ഇന്ത് ഇങ്ങനെ ഒരു റോളുണ്ട്, റിപ്പോർട്ടറിന്റെ റോളാണ്, എന്റെ തന്നെ കോസ്റ്റ്യൂമ് തന്നെയാണ്, ഞാൻ തന്നെ ഒരു കുർത്തയൊക്കെ ഇട്ട് പോയി, അവര് ഡയലോഗ് വന്ന് ചെയ്തു കഴിഞ്ഞു തീർന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്കത് ഒരു പടത്തിൽ അഭിനയിച്ച അങ്ങനെയും ഇല്ല, ജസ്റ്റ് നമ്മളൊരു ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു സീൻ ചെയ്ത പോലെ ഒരു. അപ്പൊ അതുണ്ട്, പക്ഷെ ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. കണ്ടില്ല ഇപ്പൊ രണ്ടാമത് അത് ആ 10 സെക്കൻഡിൽ നിന്ന് വന്നപ്പോ ഫുള്ള് ത്രൂട്ട് ഞാൻ എന്റെ ഫേസ് നിറഞ്ഞങ്ങ് നിൽക്കാൻ പോകണം എന്തായാലും. അപ്പൊ അത് ഒരു ആദ്യത്തെ മലയാള സിനിമ തിയേറ്ററിൽ കാണാൻ പോകുന്നു, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ? അതായത് നായികയായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു തിയേറ്റർ റിലീസ് എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ. നമ്മള് ഈ പറഞ്ഞ തമാശകളിൽ ഏതാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഏതാണ് ആളുകൾ ചിരിക്കുന്നത്, പിന്നെ ഏത് സീനാണ് എല്ലാവരും സൈലന്റ് ആവുന്നത്, എങ്ങനെയാണ് റിയാക്ഷൻ, ഓഡിയൻസിന് റിയാക്ഷൻ കാണാൻ നല്ല രസമാണ്. കാരണം നമ്മൾ അടുത്തിരിക്കുന്നവരൊക്കെ എന്താണ് ഏത് ഭാഗത്താണ് വർക്ക് ചെയ്തേക്കുന്നത്, അപ്പൊ അത് അതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതെ, ഫാഫ അല്ല നമുക്ക് എപ്പോഴും നമ്മളെല്ലാവരും പുള്ളിയുടെ ഒരു പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ സർപ്രൈസിംഗ് എലമെന്റ് ആയി കിട്ടുക ഫേസ് ചെയ്യുന്നത്. ഇതെങ്ങനെ അത്രയും നാച്ചുറൽ ആണ്? നമ്മൾ ഒരുപാട് സിനിമകൾ കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയിട്ട് പുള്ളിക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ മഹേഷിന്റെ പ്രതികാരം. അപ്പൊ ഈ ട്രെയിലറിലും കുറച്ച് അങ്ങനത്തെ പോർഷൻസ് ഉണ്ട്, അതായത് പെട്ടെന്നൊക്കെ ഒരു സാധനം വരുന്നുണ്ട്. പുള്ളി ഭയങ്കര ഇംപ്രൂവിന്റെ ആളാണ്, ഇംപ്രൂവൈസേഷന്റെ ആളാണ്, എസ്പെഷ്യലി ഹ്യൂമറിൽ. അപ്പൊ നമ്മള് ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ്, ഇതല്ലല്ലോ ഇങ്ങനൊന്നും അല്ലല്ലോ. അപ്പൊ പുള്ളി പെട്ടെന്ന് ചില റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഹീസ് വെരി ഹംബിൾ വിത്ത് ഹിസ് ക്രാഫ്റ്റ്. പുള്ളിയുടെ അഭിനയിക്കുമ്പോൾ പുള്ളി അങ്ങനെ അല്ല, കുഴപ്പമില്ല അത് മതി, അല്ലെങ്കിൽ അത് ശരിയായി. ഈവൻ ഞാനങ്ങനെ ഞാൻ നന്നായിട്ടത് ചെയ്തു എന്ന് പോലും കേട്ടിട്ടില്ല പുള്ളിയുടെ അടുത്ത് നിന്ന്. ഞാൻ അത് ഓക്കെ വെക്കാൻ തോന്നും കേട്ടോ, ഞാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു അങ്ങനെ പറയുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരില്ല, അത് ആ സീൻ നല്ല രസമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പുള്ളി ഓക്കെ ആയില്ലേ ആയിരിക്കും അങ്ങനെ. ഭയങ്കര ഹമ്പിളാണ് പുള്ളിയുടെ ക്രാഫ്റ്റിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ മാത്രമല്ല പുള്ളി എനിക്കൊന്ന് സ്ക്രിപ്റ്റ്ലെസ്, ഇപ്പൊ നമ്മളൊക്കെ ആദ്യം വരുമ്പോ ഓക്കെ സ്ക്രിപ്റ്റിലുള്ളത് എക്സാക്ട്ലി നമ്മൾ ഡെലിവർ ചെയ്യണം, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളത്. പക്ഷെ എനിക്കൊന്ന് പുള്ളി തുടങ്ങുന്നത് സ്ക്രിപ്റ്റിൽ നിന്നൊക്കെ മേളിലാണ്, സ്ക്രിപ്റ്റിൽ നിന്ന് ഒരു 2 ലെവലാണ് പുള്ളി തുടങ്ങുന്നത്. ഇത് സ്ക്രിപ്റ്റിനേക്കാളും കൂടുതലാണല്ലോ അങ്ങനെ ഒരു. അതെനിക്കൊരു 5 ദിവസമായി അതൊന്ന് മനസ്സിലാവാൻ. പുള്ളിയുടെ ബേസ് സ്ക്രിപ്റ്റിലല്ല, സ്ക്രിപ്റ്റിൽ നിന്ന് മേളിലുള്ള ഒരു ലെവലാണെന്ന് പുള്ളി തുടങ്ങുന്നത്. സോ അതൊക്കെ കണ്ട് പുള്ളിയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നല്ല രസമായിരുന്നു. എങ്ങനെയുണ്ടെന്ന് അവര് ഇപ്പോ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ആണെങ്കിലും കുറെ ഷോർട്സ് എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അങ്ങനെ കുറച്ച് എന്താ പുള്ളിയുടേതായിട്ടുള്ള എന്തെങ്കിലും അഡ്വൈസ് സജഷൻസ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ടോ? സജസ്റ്റ് ചെയ്യുന്ന ആളല്ല പുള്ളി. അതായത് ചില കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡയലോഗിലും ഇതിലൊന്നും അല്ല. ഇപ്പൊ നമ്മൾ ഓക്കെ ഇപ്പൊ ഇങ്ങനൊരു സീൻ എടുക്കണം, ഇവിടുന്ന് എണീറ്റ് ഇങ്ങനെ പോകണം, അല്ല അപ്പൊ ഇത് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ തിരിയണം, അങ്ങനെയൊക്കെ ഇത് ഇങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല അങ്ങനെ ഈ അങ്ങനൊക്കെ പുള്ളി ചെയ്യും. പക്ഷെ അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല, അതായത് ഇമ്പോസ് ഒന്നും ചെയ്യില്ല. മാത്രല്ല എനിക്കൊന്ന് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാച്ചു ഉള്ളു, അവിടെ ഫഹദ് ഫാസിലും ഇല്ല ആരും ഇല്ല അവിടെ. അപ്പൊ നമ്മള് ആക്ഷൻ വരെയാണ് നമ്മൾ ഓ ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ളൊരു. പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് പാച്ചുവിന്റെ കൂടെയാണ് പിന്നെ സംസാരിക്കുന്നത്, പിന്നെ പറയുന്നതൊക്കെ പാച്ചുവാണ്. അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആക്കും പുള്ളിയെ. മലയാളത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപൊടി എങ്ങനെയുണ്ടായിരുന്നു പുള്ളി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കാരണം അത്രയും നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരാളാണല്ലോ കൂടെ ഉള്ള അഞ്ജനയുടെ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, പുള്ളി അങ്ങനൊന്നും പറഞ്ഞില്ല. പുള്ളി പുള്ളി എന്താണ് അങ്ങനൊന്നും പറഞ്ഞില്ല. ചെയ്യാ നല്ലപോലെ ചെയ്യാ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ള ചെയ്യാ, നല്ലപോലെ ചെയ്യാ, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു അഡ്വൈസ് തരുന്ന ആളല്ല. ശരി, ഓക്കെ. ഇപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് 3 പേര് സംവിധായകരാകുന്നു, അതിൽ 3-ാമത്തെ ആളാണ് അഖിൽ സത്യൻ. നമ്മളെ സത്യൻ സാറ് 2 പ്രതിഭകളെ നമുക്ക് തന്നു, അതിൽ ഒരാളുടെ സിനിമ നമ്മൾ കണ്ടു, അടുത്ത് ഇറങ്ങാൻ പോവാണ്. അതുപോലെ തന്നെ എനിക്ക് അഖിൽ സത്യന്റെ പോലെ തന്നെയാണ് അഞ്ജനയും ഡെബ്യൂ ആണ്. 2 പേർക്ക് ഡെബ്യൂ. പുള്ളി എന്താണ് സത്യൻ അന്തിക്കാട് സ്കൂൾ ഓഫ് സിനിമയിലെ അവസാനത്തെ ഒരു ആളാണ്. പക്ഷെ ഉണ്ട് ഓഫ് കോഴ്സ് ഒരു ഡെബ്യൂ ഡയറക്ടറിന്റെ ടെൻഷനും അതിന്റെ ഒരു സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് പുള്ളി സത്യൻ സാറിനെ ഒത്തിരി അസിസ്റ്റ് ചെയ്തോണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എന്തായാലും ഉണ്ട്. എന്റെ ആക്ച്വൽ ഡെബ്യൂ ആണ്. എനിക്കൊന്ന് അങ്ങോട്ട്
ഡെബ്യൂട്ടൻസിനാണ് എപ്പോഴും ആ ഒരു നെർവസ്നെസ് ഉണ്ട്, എന്നാൽ ഒരു ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ കാണാനുള്ള ഒരു പുതിയ പെർസ്പെക്റ്റീവ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുള്ള ഒരു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ. അതിൽ അഖിൽ സത്യൻ ടോപ്പ് ആണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഒരു ഫിലിം മേക്കർ ഇപ്പോ തമിഴിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ മലയാളത്തിൽ ഫസ്റ്റ് വരുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെന്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പോ അഖിൽ സത്യന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടോ ഷോർട്സിൽ, എങ്ങനെയാണ് അഖിൽ എങ്ങനെ അഖിലിനുള്ളൊരു അഡ്വാൻറ്റേജ്? ഭയങ്കര ഒരു സോൾ ഉണ്ട് പുള്ളിയുടെ. അതെങ്ങനെയാ അത് എക്സാക്ട്ലി പറഞ്ഞ് മനസ്സിലായി എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്ന് പുള്ളിയുടെ പുള്ളിയുടെ കഥകളിലോ അല്ലെങ്കിൽ പുള്ളിയുടെ ഐഡിയാസിലോ എപ്പോഴും എന്തെങ്കിലും ഒരു ഒരു സോൾ ഉണ്ട്. അതിനൊരു ജീവനുള്ള പോലത്തെ ഒരു ക്യാരക്ടേഴ്സും അതെ, ആ കഥയും അതെ. അപ്പോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പാച്ചോ അത്ഭുതം എടുക്കുന്നത്. കാരണം നമ്മള് ഈ പറയുന്ന സത്യൻദിക്കാ സാറിന്റെ സിനിമകളുടെ ഒരു എന്താ ഫീൽ ഗുഡോ അല്ലെങ്കിൽ ഫ്ലേവറോ ഉണ്ട്, എന്നാൽ അതിലൊരു പുതിയ പുതിയ ചില കാര്യങ്ങളും ഉണ്ട്, പുതിയ ചില പുതിയ ചില കുസൃതി, പുതിയ ചില തമാശകള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്. നമുക്കൊന്ന് തമിഴിലേക്ക് പോവാണെങ്കിൽ ഏറ്റവും ആദ്യം അവിടെ തുടങ്ങിയത് വലതുകാരം വെച്ച് കയറിയത് 16-ലേക്കാണ്, 16-ന്റെ ഹിറ്റിലേക്കാണ് ധ്രുവങ്ങൾ, 16-ലേക്കാണ്. ഇപ്പോഴും ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോഴല്ലോ നമ്മൾ എന്തൊരു പടമായിരുന്നു, വളരെ സിമ്പിൾ തോട്ട്, പക്ഷെ അതങ്ങ് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ കാർത്തിക് നാരായൺ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ പുള്ളി ചെയ്തെന്നുള്ളതാണ്. ആ ടീമിലേക്ക് എത്തി നേരത്തെ പറഞ്ഞു ഇപ്പൊ ജൂനിയർ ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു എന്താണ് അതിലൊരു ക്യാരക്ടർ ചെയ്യുക, അങ്ങനെ ഒരു ഇൻസിഡന്റിലേക്ക് പോയത് എങ്ങനെയായിരുന്നു? ഞാൻ മ്യൂസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് എന്റെ ഒരു ഫസ്റ്റ് ഷോർട്ട് ഫിലിം. അപ്പോ അതിലാണ് എനിക്ക് ഒരു അഭിനയ മോഹം ഒക്കെ വന്നത്, ഒരു താല്പര്യം. അത് അത് കഴിഞ്ഞ് അപ്പൊ മ്യൂസിന്റെ ഒരു സീൻ ഷൂട്ട് ചെയ്തത് കാർത്തിക് നരേന്റെ വീട്ടിലാണ്. അപ്പോ അങ്ങനെയാണ് ഞാൻ പുള്ളി ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു പ്രതി എന്നാന്ന് തോന്നുന്നു അതിന്റെ പേര്, ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് യൂട്യൂബില്. അപ്പൊ അതും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, മർഡർ മിസ്റ്ററി പോലത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ ഈ കൊച്ചു ഈ പയ്യൻ കൊള്ളാലോ തോന്നി. പിന്നെ എനിക്കിന്ന് ദുരങ്ങൾ 16-ന്റെ കാസ്റ്റിംഗിന്റെ സമയത്ത് പുള്ളി വിളിക്കുകയും ഇങ്ങനൊരു റോളുണ്ട്. ഒന്നാമത് ദുരങ്ങൾ 16 കഥ ഭയങ്കര ട്വിസ്റ്റും ടേണും, അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക് അതിന്റെ മൊത്തം അറിയുള്ളൂ എവിടൊക്കെ ട്വിസ്റ്റാണ് ആരൊക്കെയാണെന്നുള്ള ഒരു സംഭവം. പക്ഷെ ഈ ക്യാരക്ടറിന്റെ ഇതാണ്, ഫ്രണ്ടിന്റെ കൂടെ ഉള്ള ആളാണ്, ഫ്രണ്ടിന് ഇങ്ങനെ ഒന്ന് പറ്റുന്നു. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഗ്രാഫ് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ചെന്നൈ പോയി അതിനൊരു ഓഡിഷൻ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കഴിഞ്ഞ ഒരു ഷൂട്ടാണ് ദുരങ്ങൾ 16. കാരണം എല്ലാരും ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരനാണെങ്കിലും വെൽ പ്ലാൻഡ് ആയിരുന്നു കാർത്തിക് നാരായണൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ്. ഇപ്പൊ എനിക്കൊന്ന് ഷെഡ്യൂളിന് മുമ്പ് തന്നെ തീർന്നു ആ സിനിമ, ഷെഡ്യൂൾ ഉദ്ദേശിച്ചതിനേക്കാളും മുമ്പ് തീർന്നു, ഭയങ്കര പക്കാ പ്ലാനിങ് ആണ്. അപ്പൊ ഭയങ്കര എളുപ്പമാണ്, പോയി നമ്മൾ പോയി നിന്ന് കൊടുത്താൽ മതി, പിന്നെ പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ എന്താന്നൊക്കെ. ഇറ്റ് വാസ് വെരി നൈസ്, കാരണം ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള, ആക്ച്വലി ക്ലൈമാക്സ് കേട്ടിട്ടും സിനിമ കണ്ടപ്പോ ഞാൻ കാരണം അങ്ങനെ ഒരു അതിന്റെ എക്സിക്യൂഷൻ കണ്ടപ്പോ എനിക്ക് നല്ല ഇതായിരുന്നു. എനിവേ, നെക്സ്റ്റ് നമുക്ക് ക്വീനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതായത് നമ്മളിപ്പോ നമുക്കറിയാം തമിഴ്നാടിന്റെ ഒരു സ്പന്ദനമായിരുന്നു അപ്പോ ജയലളിത. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമില്ല, വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് അതിൽ ഒരുപാട് ശ്രദ്ധിക്കുകയും ചെയ്യണം, അതായത് ഒരുപാട് പേര് എന്തായാലും കാണും ആ സിനിമ, തമിഴ്നാട് മൊത്തം കാണും. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ശ്രദ്ധ ആകർഷിച്ച ഒരാളാണ്, വ്യക്തിത്വമാണ്, ഒരുപാട് കോൺട്രവേഴ്സീസ് ഉള്ള ഒരു ജീവിതമായിരുന്നു. എന്തായിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻസ്? ക്വീന്റെ വെബ് സീരീസ് എനിക്കൊന്ന് അവര് ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിരുന്നു. ഇപ്പൊ ഇങ്ങനെ ആദ്യം ഒന്നും അനൗൺസ്ഡ് ഒന്നും, ഭയങ്കര ലോക്കിയില് ഷൂട്ടിംഗ് നടന്ന ഒരു ഒരു വെബ് സീരീസ് ആയിരുന്നു ക്വീൻ. കാരണം എസ്പെഷ്യലി ജയലളിത മാമിനെ പറ്റിയും കൂടി ആകുമ്പോ എല്ലാം വളരെ ലോക്കി ആയിരുന്നു. എനിക്കൊന്നും അതിന്റെ റിലീസോ ഫസ്റ്റ് എന്തോ പോസ്റ്റോ വന്നപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടോ, കാരണം പലതും ഡിസ്കഷനില്ല, ജയലളിത മാമിനെ പറ്റി പല സ്റ്റോറീസും ഡിസ്കഷനിലായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യം വന്നത് ക്വീൻ ആയിരുന്നു ആസ് എ പ്രോജക്ട്. അപ്പോ അവര് ആദ്യം അങ്ങനൊന്നും മെൻഷൻ ചെയ്തില്ല, ജസ്റ്റ് ഒരു കാസ്റ്റിംഗ് കോള്. റെട്രോ ക്യാരക്ടർ, റെട്രോ വെബ് സീരീസ് ആണ്, ഇങ്ങനെ 60s 70s ആണ് ഉദ്ദേശിക്കുന്നത്, 60s 70s 80s അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇന്നതാണ് ഇന്ന്. അപ്പൊ ഞാൻ പോയി ഓഡിഷൻ ചെയ്തു. അപ്പൊ നമുക്ക് ജസ്റ്റ് സീൻസേ പറഞ്ഞിരുന്നുള്ളൂ, ഇപ്പൊ ഇങ്ങനെയാണ് ഈ കുട്ടിയുണ്ട്, അമ്മയായിട്ട് വഴക്കിടുന്നുണ്ട്, പിന്നെ വേറൊരാളുണ്ട് ഇഷ്ടം. അപ്പൊ അങ്ങനെ പറയുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ സിനിമ എന്ന് കേൾക്കുന്നു, അതിന്റെ ഇടയ്ക്ക് പൊളിറ്റിക്സ് എന്ന് കേൾക്കുന്നു, അപ്പൊ നമ്മൾ ആയിരിക്കില്ല അങ്ങനെ. അത് എക്സാക്ട്ലി അവർ പറഞ്ഞില്ല. അപ്പൊ രണ്ട് മൂന്ന് ലുക്ക് ടെസ്റ്റ് ഉള്ളതില് ഒരെണ്ണത്തിന് എനിക്കൊന്ന് റെഫറൻസ് കാണിക്കുമ്പോൾ, അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇപ്പൊ ഇന്ന ലുക്കാണ് വേണ്ടത്, മേക്കപ്പും ഹെയറും ഒക്കെ ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോ
അവർ കാണിച്ച റെഫറൻസ് ജയലളിത മാമിന്റെ ഒരു പഴയ ഫോട്ടോ ആണ്, എന്തോ ഒരു 17 വയസ്സുള്ള. അപ്പൊ ഞാൻ ഇതെന്താ, അവർ ഇതുപോലെ തന്നെ വേണം, ഇതാണ് റെഫറൻസ്, ഇതുപോലെ വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇനി ആയിരിക്കുമോ മാമിനെ പറ്റിയുള്ള ഇതാണോ എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഗൗതം മേനോൻ സാറാണ് അതിന്റെ ഒരു ഷോർ ആണ്. അല്ല, അതിന്റെ അത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കിട്ടിയിരിക്കുന്ന ഒരു എന്താണ് ഇപ്പോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ റെസ്പോൺസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സ്ത്രീകള്, ഒത്തിരി എനിക്കൊന്നും മേൽ വ്യൂസ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കുറെ പേരുണ്ട്. പക്ഷെ എനിക്ക് ഒത്തിരി മെജോറിറ്റി എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്തതും ഇപ്പോഴും അതിനെപ്പറ്റി പറയുന്നതും അല്ലെങ്കിൽ എന്താ ലോങ് ടെക്സ്റ്റ് മെസ്സേജസ് ഒക്കെ അയക്കുന്നവർ ഇപ്പോഴും ഒത്തിരി സ്ത്രീകളുണ്ടായിരുന്നു വ്യൂവേഴ്സ്. അപ്പോ അവരത് ജയലളിത മാമിനോടുള്ള ഒരു അഡ്മിറേഷനും അതുമുണ്ട്. എനിക്കൊന്ന് ഇപ്പോഴും ആൾക്കാർ അത്രയും കെയറോടെയാണ്, എനിക്കൊന്ന് പുള്ളിക്കാരിയോടുള്ള ഒരു കെയറിന്റെ ഒരു അംശം നമുക്കും അത് അഭിനയിച്ചുകൊണ്ട് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് ഞങ്ങളുടെ ജയലളിതല്ല എന്നാലും പറഞ്ഞു, ഭാഗ്യത്തിനാരും പറഞ്ഞില്ല. മറ്റുള്ള ഇന്ദ്രജിത്ത് ആയിരുന്നു MGR. അപ്പൊ അതൊക്കെ എല്ലാം ഒരു ഹ്യൂജ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊന്ന് അത് ചെയ്തപ്പോ എനിക്കും ജയലളിത മാമിനെ പോലെ ജസ്റ്റ് അഭിനയിച്ചപ്പോഴേ എനിക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടിയോ. ഓക്കെ, അല്ല എത്രമാത്രം ഇത് ഇപ്പോ GVM ഗൗതം വാസുദേവന്റെ ഒരു ഒരു മേക്കിംഗ് ഒക്കെ കണ്ട് എന്താ പറയാ, വലിയ വേറെ ലെവലാണ് പുള്ളി എടുത്തിരിക്കുന്ന സിനിമകളൊക്കെ നമുക്ക് ഓർമ്മ വരും. അഭിനയിക്കുമ്പോ തന്നെ എനിക്ക് ഓർമ്മ വരും നമ്മള് പുള്ളിയുടെ പഴയ സിനിമകളും കാര്യങ്ങളൊക്കെ. പുള്ളി ഭയങ്കര എന്താ പറയാ, എല്ലാത്തിലും ഒരു സിഗ്നേച്ചർ ടച്ച് ഉണ്ട്. ഇപ്പൊ ജയലളിത മാമിനെ പറ്റിയാണ് ഒരു റെട്രോ ബേസ്ഡ് സീരീസ് ആണെങ്കിലും പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ എവിടെയെങ്കിലും കാണും. ചില ഷോർട്സ് ആവാം അല്ലെങ്കിൽ ചില ഡയലോഗ്സ് ആവാം. ഓൾസോ ജയലളിത മാമും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഇംഗ്ലീഷ് ഒത്തിരി വായിക്കുകയും ഒത്തിരി ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അതും എനിക്കൊന്ന് ഗൗതമന്റെ സ്റ്റൈലുമായിട്ട് കുറച്ച്, കാരണം പുള്ളിയും പുള്ളിയുടെ സിനിമകളിൽ കുറെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ പോളിഷ്ഡ് അല്ലേ, കുറച്ചുകൂടെ ഇംഗ്ലീഷ് ഡയലോഗ്സ്, അപ്പൊ അത് സിങ്ക് ആയി. ഇപ്പോ ഈ ചെന്നൈയിലാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ട് ഇപ്പോ മലയാളത്തിലേക്ക് ഇപ്പൊ എത്തി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽ ബുക്ക് ചെയ്യണം, ചെലവുകളുടെ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഏതെങ്കിലും സിനിമ മിസ്സായിട്ടുണ്ടോ മലയാളത്തില്? പ്രേമത്തിലൊരു റോൾ അങ്ങനെ എന്തോ അത് പണ്ട്, അത് പക്ഷെ ഓഡിഷൻ ഇതൊന്നുമല്ല, ഐ മീൻ ഓഡിഷൻ അത് മറ്റേ ചെന്നൈയുടെ പ്രശ്നമല്ലായിരുന്നു. അത് ആ റോള് ഒരു റോള് കൺഫേം ആയായിരുന്നു. അനുപമയുടെ റോളാണോ? അല്ല, മഡോണ സെബാസ്റ്റ്യൻ, മഡോണ സെബാസ്റ്റ്യൻ റോൾ. അത് ഓഡിഷൻ ചെയ്തിരുന്നു. പിന്നെ ഐതിങ്ക് ഒരു ലുക്ക് ടെസ്റ്റോ എന്തോ. ആക്ച്വലി പ്രേമം അങ്ങനെ പറയുമ്പോ ഒരുപാട് പേര് ഓഡിഷൻ ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. കാരണം മൂന്ന് ന്യൂ കമേഴ്സ്, മൂന്ന് ഗേൾസ് എന്ന് പറയുമ്പോ ഒരുപാട് പേര് ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാനും ഉണ്ടായിരുന്നു. കൺഫേം ആയി എന്നുള്ളൊരു ഇതായിരുന്നു ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്കൊന്ന് ഷൂട്ട് ഒരു 2 days എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഐ തിങ്ക് ദേ ചേഞ്ച് ദിയർ മൈൻഡ്, ഓക്കെ ഈ കുട്ടി അത്ര സൂട്ടബിൾ അല്ല. പിന്നെ ആ സമയത്ത് ഇത് ഞാൻ പറയുന്ന 2014 എന്റെ ആക്ടിങ് ആ സമയത്തും ഞാൻ അങ്ങനെ നല്ലൊരു അഭിനയിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഐ തിങ്ക് ദേ ചേഞ്ച് ദിയർ മൈൻഡ്, അപ്പൊ നമ്മള് റീപ്ലേസ് ചെയ്തു എന്നാണ്. അപ്പൊ ഈ സിനിമ ഇപ്പോഴും കാണുമ്പോ നമുക്കൊരു ചോദ്യം കഴിഞ്ഞാ ഇറങ്ങിയുള്ളതായിരുന്നു അതിന്റെ ഓർമ്മയിൽ ഇരിക്കുകയാണ്. പോട്ടെ, അതിനേക്കാൾ വലിയ ഹിറ്റ് അടിക്കാൻ പോകുള്ളൂ പാച്ചു. പാച്ചുവിലേക്ക് വരുമ്പോൾ സന്തോഷമുണ്ടല്ലോ എന്തായാലും, കാരണം തുടക്കം ഫഹദിന്റെ കൂടെയാണല്ലോ. എനിക്കതില് ഏറ്റവും നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് കണ്ടൊരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നസെന്റ് ഏട്ടന്റെ ഒരു സീൻ. അതായത് പുള്ളി ഇപ്പൊ നമ്മളുടെ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ. അപ്പോ പുള്ളിയുടെ ലാസ്റ്റ് സിനിമയാണോ ഇത്? ലാസ്റ്റ് സിനിമയാണ്. എന്താ ഇതിലുള്ള വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. പുള്ളിയെ മീറ്റ് ചെയ്യാനും പറ്റില്ല, കാരണം ഇത് വേറെ ഷെഡ്യൂളായിരുന്നു. പല സിറ്റീസിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിലെ ഷെഡ്യൂളായിരുന്നു ഇവരെ ഉണ്ടായിരുന്നത്, മുകേഷ് സർ, ഇന്നസെന്റ് അങ്കിൾ, കുറെ പേര്. അപ്പൊ എനിക്ക് ഇവരെ ആരെയും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും പുള്ളി സെറ്റിൽ വരുമ്പോഴുള്ള തമാശകളും കാര്യങ്ങളും അതൊക്കെ ഇവരെല്ലാം അഖിലും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഒരു പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ കോമഡിയും ശരിയാക്കാം, കുഴപ്പമില്ല, ഡയലോഗ് ശരിയാക്കാം. പിന്നെ ഡയലോഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഡയലോഗ് തെറ്റിന്ന് ആരോടും പറയില്ല, എനിക്ക് ജോലി കിട്ടില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പുള്ളി പറയും. അപ്പൊ കുറെ ഉണ്ട് പുള്ളിയുടെ സ്റ്റോറീസും തമാശകളൊക്കെ കുറെ ഉണ്ട്. അപ്പൊ അത് കേൾക്കാൻ തന്നെ നല്ല സന്തോഷം. അല്ല, അതിൽ രണ്ടുപേരും പറഞ്ഞ മുകേഷ് ഏട്ടനും ഇന്നസെന്റ് ഏട്ടനും കൂടി ചേർന്ന പിന്നെ അങ്ങനെയായിരുന്നു ആക്ച്വലി. ഇപ്പൊ പറയുമ്പോഴാണ് ഞാൻ അവർ പറയുന്ന എനിക്ക് ഓർമ്മയുണ്ട്.
അഖിലാണോ അതോ വൺ ഓഫ് ദി എഡീസ് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാരും ഒരു റൂമിൽ ഇങ്ങനെ അവര് സെന്ററിലായിരിക്കും ഓരോ കഥകൾ പറയും, ചുറ്റി ഇങ്ങനെ ആൾക്കാരിരിക്കും. അങ്ങനെയാണ് മുകേഷ് ആയിട്ടുള്ള അല്ല, അതാണ് ശരിക്കും ഒരു 90% എനിക്ക് തോന്നുന്നു ഫാഫയായിട്ടാണ്. പിന്നെ അവര് തന്നെ പറഞ്ഞു ഇതെന്താ നിങ്ങൾ അങ്ങോട്ട് ആ മുഖം കാണുന്നു, ഫഹദ് അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവരോട് അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ബട്ട് ഹാപ്പി ബിക്കോസ് ഇറ്റ്സ് ഫഹദ് ഫാസിൽ. ഫഹദിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമായ പടം ഏതാണ്? അയ്യോ അത് കുറെ ഉണ്ടല്ലോ. എന്നാലും കുറച്ചുകൂടി ഒരു മൂന്നാലും അഞ്ചു. എനിക്ക് കുംബ്ലിങ്ങിനകത്ത് ഭയങ്കര ഫഹദിന്റെ സിനിമ എന്ന് മാത്രമല്ല, പക്ഷെ ജനറലി ആ പടം ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ്, ഭയങ്കര ഫേവറേറ്റ് ഒരു സിനിമയാണ്. ചോദിച്ചോ അതിനെ കുറിച്ച്? ഷമ്മി ഷമ്മി ചോദിച്ചില്ല. പിന്നെ നീ വരുത്തനോ? നീ ഭയങ്കര ഇഷ്ടം സിനിമകളൊക്കെ എല്ലാം കാണാറുണ്ടോ? മലയാള സിനിമകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറച്ച് തിരക്കാണ്, ഇപ്പൊ രണ്ടു മാസമായിട്ട് ഉള്ള സിനിമകൾ കണ്ടിട്ടില്ല, പക്ഷെ കാണാറുണ്ട്. അപ്പോ ഈ സിനിമയിലെ അഞ്ജന എന്താന്ന് മനസ്സിലായിട്ടുണ്ട്? എങ്ങനെയാണ് ജീവിതത്തിലെ അഞ്ജന? അയ്യോ അങ്ങോട്ട് പോണോ? അല്ല പറയൂ, ഞങ്ങൾ എന്തായാലും നമ്മൾ ഇനി ഒരുപാട് സിനിമകളിൽ കാണാൻ പോവാണ് അല്ലേ. അപ്പൊ പാച്ചു ചിലപ്പോ എന്തായാലും നേരെ കയറി കത്തിക്കഴിഞ്ഞ പിന്നെ ഇവിടെ നിൽക്കുന്ന ആളല്ല. അത് വിട്, ഓക്കെ പറയൂ. അങ്ങനെയൊക്കെ ചോദിച്ചാ എന്താണ് എന്തെങ്കിലും എന്തിനെ പറ്റിയെങ്കിലും? പ്രൊഫഷണലോ പേഴ്സണലോ അതോ എന്താണ്? എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയുള്ള ആളാണ്? ലൈക്ക് ഇങ്ങനെ ഫുൾ പോസിറ്റീവ് ആണോ? അറിയില്ല. എവിടെ? ദുബായിലോ? ബ്രോ 12th വരെ അവിടെയാ പഠിച്ചത്. ഓക്കെ. ഷാർജയിലാ പഠിച്ചത്. ഇവിടെ ജനിച്ചത് എവിടെ? അല്ല ജനിച്ചത് അവിടെയാ. ദുബായിൽ തന്നെ ജനിച്ചത്? ദുബായ് ഗേൾ. അത് എനിക്കൊരു ബ്രദറും ഉണ്ട്, അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കും. അപ്പൊ ചേട്ടൻ ഫസ്റ്റ് ഡെലിവറി ആയിട്ട് അവർ നാട്ടിലാ വന്നത്. അപ്പൊ ചേട്ടൻ ബോൺ ഇൻ കോട്ടയമാണ്, ഞാൻ ബോൺ ഇൻ ദുബായ്. രണ്ടാമത്തെ കൊച്ചായത് അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി അവിടെ അച്ഛനും അമ്മയും. അപ്പൊ കുറച്ച് ഞാൻ ബോൺ ഇൻ ദുബായാണ്, നീ ബോൺ ഇൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 12th വരെ അവിടെയായിരുന്നു. ഈ 12th കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വന്നപ്പോ ചെന്നൈയിലോട്ടല്ല, കോയമ്പത്തൂർ, കൊറേ സ്ഥലങ്ങളുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് പോവാത്ത ഇന്റർസ്റ്റേറ്റ് ട്രാവൽ ആണ്. കോയമ്പത്തൂരാ പോയത്. കോയമ്പത്തൂർ ഫാഷൻ ടെക്നോളജി പഠിച്ചു. ഇനിയിപ്പോ തിരിച്ച് ദുബായിക്കുണ്ടോ അല്ലെങ്കിൽ? അല്ല, ഇനിയിപ്പോ കുറച്ചുനാളായിട്ട് നാട്ടിൽ തന്നെയാ. 12th വരെ ആയിരുന്നു അത്, കുറച്ചുനാളായിട്ട് ചെന്നൈ തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ കൊച്ചിനെ ചെന്നൈ. നമ്മൾ ഈ ചെന്നൈയിലാണ് വീടുന്നൊക്കെ പറയുമ്പോൾ വിനീതേട്ടനൊക്കെ ചെന്നൈയിലൊക്കെ ഉള്ളത്. അവിടെ അടുത്ത് വല്ലതും നിങ്ങൾ നാട്ടിലെവിടെ ഇരിക്കില്ല, ഈ ചെന്നൈ അടുത്താണോ? ചെന്നൈയില് കുറെ പേരല്ലേ അത്യാവശ്യം? ഉണ്ട്. പിന്നെ അഖിലും ആക്ച്വലി ചെന്നൈയിലാണ് സെറ്റ്. പുള്ളി അന്തിക്കാട് പോകും, ഓഫ് കോഴ്സ് അവരുടെ തറവാട് വീട്ടില് പോകും, പക്ഷെ അല്ലാതെ ചെന്നൈയിലാണ്. എനിക്ക് തോന്നുന്നു പുള്ളി ചെന്നൈയിൽ ആയതുകൊണ്ടാന്ന് തോന്നുന്നു, എനിക്ക് അത്രയും രണ്ടുപേരും ചെന്നൈയിലായതുകൊണ്ടാണ് പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയത്. ആ ഒരു ഓഡിഷൻ കഴിഞ്ഞ് പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റുക. നമുക്കൊരു അഞ്ജനയുടെ ഒരു ബയോഡാറ്റ നമുക്ക് തയ്യാറാക്കാം. നെയിം, ഫുൾ നെയിം. അഞ്ജന. ഏജ്? 30. ഓക്കെ. ലൈക്സ്? ലൈക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ? ഇതൊക്കെ തന്നെ. ആക്ടിംഗ്. ആൻഡ് ഡിസ്ലൈക്സ്? ഡിസ്ലൈക്സോ? ആ നമ്മൾ ഡിസ്ലൈക്ക് അടിക്കില്ലേ? അതൊന്നുമില്ല. നത്തിങ്. അല്ല ഉണ്ട്, പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ. സ്ട്രെങ്ത്? പെർസിസ്റ്റൻസ്. ഓക്കെ പറഞ്ഞാൽ മതി. ചേർന്നാൽ മതി. വീക്ക്നെസ്? സാധാരണ ഒരു ക്ലീഷ എല്ലാരും പറയാറുണ്ട്, ഞാൻ ഭയങ്കര ഇമോഷണൽ ആണെന്ന്. അയ്യോ അതെങ്ങനെ മനസ്സിലായി? ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. ഈ സീറ്റിൽ വന്നിരുന്ന ഈ ചോദ്യത്തിന് ഉത്തരം ഇതെല്ലാം ഓരോണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇനി എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെയാണ് സെൻസിറ്റീവ്. അത് പറയാം. ഓക്കെ ഇമോഷണൽ ആണ്. ഫൈൻ. ആൻഡ് ഫേവറിറ്റ് ഫുഡ് കോംബോ? ഫേവറിറ്റ് ഫുഡ് കോംബോ അതിപ്പോ ഇത്ര ആലോചിക്കണം. എന്താ കൊറേ ഉണ്ട്. ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ്. ദോശ സാമ്പാർ. ദോശ ചട്നി സാമ്പാർ. ഓക്കെ. ആൻഡ് ഡ്രസ്? ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് വസ്ത്രം? അങ്ങനെ ശരിയും പൈജാമാസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീട്ടിലുള്ള വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് ഇഷ്ടം. ഒരു ദിവസത്തിൽ മസ്റ്റ് ആയി വേണം നിർബന്ധമുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ഫുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് എനിക്ക് മൊബൈൽ ആയിരിക്കാം. അങ്ങനെ നോക്കി കാണുമ്പോൾ എനിക്ക് ഹെഡ്ഫോൺസും പാട്ടൊക്കെ കേൾക്കാൻ. മ്യൂസിക്? ആ അതെ. മ്യൂസിക്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം മതിയല്ല. ഓക്കെ. ഇപ്പോ സിനിമ എന്ന് പറയുന്നത് ഒരു മായാ ലോകത്തേക്ക് അല്ലെങ്കിൽ നിനക്ക് നിന്നെ കൊണ്ട് അഭിനയിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് തള്ളിവിട്ടൊരു ഗോഡ് ഫാദർ, അങ്ങനെ ഒരാളുണ്ടോ? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കൊള്ളാം, നീ അഭിനയിക്കണം, നിന്നെ കൊണ്ട് പറ്റും, യു ക്യാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി? എനിക്കൊന്ന് മ്യൂസ് എന്ന് പറഞ്ഞ നേരത്തെ ഷോർട്ടിലും പറഞ്ഞു, അതിന്റെ ഡയറക്ടർ കണ്ണൻ എന്ന് പറഞ്ഞു. പുള്ളിയാണ് ഒരു അല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇതൊക്കെയാണ്, ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ നല്ലതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ നമുക്കൊരു എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നൊരു കോൺഫിഡൻസ് തന്ന പുള്ളിയാണ്. ഓക്കെ ശരി. ഞാൻ ഒരു ഒരു സെന്റൻസ് പറയും, ഒരു മലയാളത്തിലെ ഒരു ഡയലോഗ് ആയിരിക്കും ഫേമസ്. ഇത് ലൈഫിൽ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു. അതായത് ഒരു പാട്ടിന്റെ ചിലപ്പോ അല്ലെങ്കിൽ ഡയലോഗ് ആയിരിക്കും. മുത്തേ പൊന്നേ പിണങ്ങല്ലേ?
ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ പെണ്ണുങ്ങിട്ട് അങ്ങനെ ഓക്കേ. ജാങ്കു ഞാൻ പെട്ട്, അത് പിന്നെ കൊറേ ഉണ്ട്. ഒരെണ്ണം പറഞ്ഞാ മതി, ഒരെണ്ണം ഒറ്റ ചെറുതാക്കി നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്തോളൂ. ഇത് പറയരുത് കേട്ടോ, നീ ഇവിടെ വന്ന് വിട്ടെന്ന് പറയും. ചുമ്മാ നമ്മള് പറയില്ലേ അളിയ ഞാൻ പെട്ടടാ എന്നറിയില്ല. ഞാനിപ്പോ ഞാൻ കോണ്ടന്റ് റൈറ്റിംഗ് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അതൊരു സൈഡ് ജോബാണ്, ചെന്നൈയിലുള്ള ഒരു ഫേമിന്, വർക്ക് ഫ്രം ഹോം തന്നെയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഡെഡ് ലൈൻസ്, അയ്യോ അല്ല ഞാൻ ഇന്ന് തരാന്നാ പറഞ്ഞു പക്ഷെ ഇന്ന് പറ്റിയില്ല, അപ്പൊ അങ്ങനത്തെ പെട്ടുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ശരിയാക്കി, ഇന്ന് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ട് നാളെ ഇതെവിടെ. അയ്യോ പെട്ടു, നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു അതുപോലെ നീ എന്ത് തേങ്ങയാടാ പറയണേ എന്നാരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഹൈദരാബാദിന് ഒരു ഓഡിഷന് പോയിരുന്നു. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു, അല്ലാതെ തെലുഗുവിൽ ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷെ തെലുഗു അറിയില്ല എനിക്ക്. അതാണ് ഒരു ഫസ്റ്റ് ഫിലിമിന്റെ ഓഡിഷൻ ആയിട്ട് പോകുന്നത്. കിട്ടിയില്ല, പക്ഷെ എന്നാലും നമ്മളവിടെ പോയി ടീമിനൊക്കെ മീറ്റ് ചെയ്തു, സീനൊക്കെ ചെയ്തു. അപ്പൊ ഇവര് തമ്മില് പറയുന്ന ഒന്നും മനസ്സിലായി. സാധാരണ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റിന്റെ അടുത്തോ നമ്മള് ലുക്ക് ഡിസൈൻ ചെയ്യുക കാര്യങ്ങള്, പക്ഷെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ചിലപ്പോ എന്താ പറയുന്നത്. ആശാനി ചങ്ക ചക ചക, അത് എന്താണ്? എനിക്കുള്ള ധ്രുവങ്ങൾ കിട്ടിയപ്പോഴായിരിക്കും. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ. അയ്യോ അതാണ് നമ്മുടെ ലൈഫ് മോട്ടോ, അതാണ് എന്റെ മൊത്തം ലൈഫിന്റെ മോട്ടോ അതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എന്താണ് ആ അവസരം ഇനി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? ഒന്ന് ബാക്ക് സ്പേസ് അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. കിട്ടാതെ പോയത്, ലൈക്ക് നമുക്കൊരു ഇപ്പോഴും പ്രേമം പറയണ്ട, ഞാൻ അതല്ലാതെ ഞാൻ വേറെ ഇല്ല, അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, കേരളത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ ചില പ്രോജക്ട്സ് ആ പ്രോജക്ട് തന്നെ നടക്കാതെ പോയിട്ടുണ്ട്. അപ്പൊ അതും ഒരു വിഷമമുള്ള കാര്യമാണ്. അത് നമ്മളെ റീപ്ലേസ് ചെയ്യുന്നല്ല, എനിക്ക് തമിഴിലൊരു പ്രോജക്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ കുറെ ഉണ്ട്, തമിഴിലും ഉണ്ട് തെലുഗുലും ഉണ്ടായിരുന്നു. തമിഴിലുള്ളത് ഒരു ചെല്ലോ പ്ലെയർ ആയിരുന്നു, അത് മറ്റേ വയലിന്റെ ഒരു വലിയ സാധനമല്ലേ, ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ വെച്ച് അങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു കുട്ടി, ഐ തിങ്ക് അബ്രോഡ് ജർമ്മനിയിലോ അങ്ങനെ എന്തോ. അപ്പൊ നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു, പക്ഷെ ആ പ്രോജക്റ്റ് ഒന്നും നടന്നില്ല. അപ്പൊ നമ്മള് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ഭയങ്കര ഡിഫറെന്റ് ഒരു സ്റ്റോറി ഒക്കെ ആയിരുന്നു. നിങ്ങള് തന്നെയാണോ കഥ കേൾക്കുന്നതും? എല്ലാം പരിപാടി വേറെ ആരുടെ അഭിപ്രായം ചോദിക്കും? ഫ്രണ്ട്സിനോട് ചിലപ്പോ ചോദിക്കാം, സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ള ഫ്രണ്ട്സിനോടല്ല. കാരണം ചിലപ്പോ എനിക്ക് തോന്നുന്നു ഒരു കോമൺ വ്യൂവറിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയുന്ന കുറച്ച് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് സിനിമ ഇൻഡസ്ട്രി? തമിഴകത്തേക്ക് പോകാം, ചെന്നൈക്ക് പോവാം. ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദ സിനിമ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലല്ലോ. അല്ല, ഇത്രയും സിനിമ ചെയ്തിട്ട് അങ്ങനെ കണക്ഷൻ പരിപാടികൾ ഇപ്പോ റഹ്മാൻ സാറായിട്ട് കോൺടാക്ട് ഉണ്ടോ? പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ആക്ച്വലി. അപ്പൊ പുള്ളിയായിട്ട് ഉണ്ട് ഇപ്പോഴും. ഇപ്പൊ ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കണ്ടു, ട്രെയിലർ കണ്ടു. അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷം, വെരി സ്വീറ്റ്. ദെൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഉള്ള പരിപാടികളുണ്ടോ? നമ്മൾ തന്നെയാണോ ഇൻസ്റ്റാഗ്രാം? ആ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആണ് അത്യാവശ്യം. ഫേസ്ബുക്ക് ഒന്നും അത്ര ഇല്ല, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് ഫോട്ടോസും സ്റ്റോറീസും എന്തെങ്കിലുമൊക്കെ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ പാച്ചു അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങള് പടം അടിപൊളിയാണ് കിടു ആണെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് തിരിച്ച് റിപ്ലൈ അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ എന്തായാലും നമ്മള് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പാച്ചുവും അത്ഭുതങ്ങളൊക്കെ ഒരു ഹിറ്റ് ആവട്ടെ, തുടക്കം ഗംഭീരമാവട്ടെ, ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.